പോലീസ് മേധാവിയാകാൻ താൻ യോഗ്യനായിരുന്നുവെന്നും താൻ ആ സ്ഥാനത്ത് എത്താതിരിക്കാൻ പലരും ശ്രമിച്ചെന്നും ടോമിൻ തച്ചങ്കരി. പോലീസ് സേനയിലുള്ളവർ തന്നെയാണ് അതിനുവേണ്ടി നീക്കങ്ങൾ നടത്തിയത്. സംസ്ഥാന സർക്കാർ തന്റെ പേര് നൽകിയതാണെന്നും തച്ചങ്കരി ന്യൂസ് 18 അഭിമുഖത്തിൽ പറഞ്ഞു. താങ്കൾ യോഗ്യനായിരുന്നു ആയിരുന്നു, അത് ശരിയാണ്. അപ്പം ഞാൻ സീനിയർ മോസ്റ്റ് ആയിരുന്നത് കൊണ്ടാണ് എനിക്ക് ക്ലെയിം വന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കേരള ഗവൺമെൻറ് എന്നെ പ്രപ്പോസൽ ചെയ്യുന്നതിൽ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അവരെനിക്ക് ഇൻ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് വന്നു. എൻ്റെ പേരൂടെ കൂട്ടിയാണ് ഡൽഹി അയച്ചത്. ഡൽഹിയിൽ അത് കട്ട് ചെയ്തു. പല സ്ഥലത്ത് അങ്ങനെ ഉണ്ടാറുണ്ട്. കട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ടോ? അല്ല, പലരും കളിച്ചു, ഞാനത് ക്ഷമിച്ചു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല, രാഷ്ട്രീയ ഒരിക്കലും അല്ല. രാഷ്ട്രീയ നേതാക്കന്മാരല്ല, രാഷ്ട്രീയ നേതാക്കന്മാർ അത് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ. മത്സരങ്ങൾ രാഷ്ട്രീയകാരണമായിട്ടല്ലോ. രാഷ്ട്രീയകാരനെ സംബന്ധിച്ചോളം തച്ചങ്കരി ആയാല മറ്റുള്ളവരായാലും ദേ വിൽ ഗെറ്റ് തിങ്സ് ഡൺ. പക്ഷേ എന്നെ അവർ മാറ്റി നിർത്തിയില്ല. പലരും കരുതുന്ന എന്നെ മാറ്റി നിർത്തിയേ വിട്ടു. എന്തുകൊണ്ട് നിങ്ങളെ പലരും ഇഷ്ടമാണല്ലോ, അവരെന്താ നിങ്ങളെ സഹായിച്ചില്ല എന്ന് തോന്നുന്നു. അവരാരും സഹായിക്കായിരുന്നിട്ടില്ല. പൊളിറ്റീഷ്യൻസ് ആർ മച്ച് ബെറ്റർ ദാൻ ബ്യൂറോക്രാറ്റ്സ്. മന്ത്രി ആന്റണി രാജുവിന് മറുപടിയുണ്ടെന്നും വിരമിച്ചു കഴിഞ്ഞാൽ ഉടൻ അത് നൽകുമെന്നും DGP ടോമിൻ തച്ചങ്കരി. സർവീസിലിരിക്കുമ്പോൾ മന്ത്രിക്ക് മറുപടി നൽകുന്നത് ശരിയല്ലാത്തതിനാലാണ് ഇപ്പോൾ മറുപടി പറയാത്തതെന്നും ന്യൂസ് 18 തച്ചങ്കരി പറഞ്ഞു. താങ്കൾ അത്രയും ഈ KSRTC വലിയ സേവനങ്ങൾ ചെയ്തെങ്കിലും KSRTC ഗതാഗത മന്ത്രി ഇന്നലെ അങ്ങയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ വേദന തോന്നിയോ? ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മറുപടി പറയാം. അതായത് താങ്കളാണ് KSRTC നഷ്ടം വരുത്തിയതെന്ന് പറയുമ്പോൾ താങ്കളാണ് ഇതിന് വലിയ ഒരു പിന്തുണ, ഇതിനെ ജീവനക്കാരുൾപ്പെടെ അവരുടെ പിന്തുണ ഉൾപ്പെടെ നേടിക്കൊണ്ടായിരുന്നു അങ്ങയുടെ പ്രവർത്തനം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഞാനൊരു കേരള പോലീസിലെ അംഗവും ഇന്ത്യൻ പോലീസ് സർവീസിൻ്റെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥനും ഈ പറയുന്ന പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ബാധകമായിട്ടുള്ള ഉദ്യോഗസ്ഥനുമാണ്. ഇപ്പം എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. അതായത് മറുപടി പ്രതീക്ഷിക്കാം. ആന്റണി രാജു സാർ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അപ്പം അദ്ദേഹം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ പറയിപ്പിക്കാനാണ് സാധ്യത. കാര്യം ആ പറഞ്ഞതിൽ സത്യമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും തെറ്റായി ധരിപ്പിച്ച് പറയിപ്പിച്ചിരിക്കാനാണ് സാധ്യത. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞത് യഥാർത്ഥത്തിൽ വിശ്വസിച്ച് പറഞ്ഞതാണെന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണെങ്കിൽ, ഞാൻ നേരിട്ട് ചോദിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം.